ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ലാലേട്ടന്റെ ആറാട്ടം, ഗരഗോപന്റെ ആറാട്ട്, ആറാട്ടിന് മുന്നോടിയായിട്ട് നമ്മളെ ആർസിഎം പ്രമോ ഇന്നലെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മള് ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഇന്ന് നമ്മളെ പടയിറങ്ങാണ്. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു ആവേശം തന്നെയാണ് ഉള്ളത്. ഒരു ആവേശമുള്ള ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഈ വീഡിയോ തന്നെ ആക്ച്വലി നമുക്ക് സജസ്റ്റഡ് വീഡിയോ ആണ്, സജസ്റ്റഡ് വീഡിയോ ആണ് തന്നിട്ടുള്ളത്. എന്തായാലും നമ്മൾ ചെയ്യണം. സ്വന്തം അജ്മൽ അജു കൊറേ കാലമായിട്ട് നമ്മളെ കൂടെ, നമ്മള് ചാനൽ തുടങ്ങിയപ്പോ തൊട്ട് നമ്മളെ കൂടെ ഉള്ള ഒരാളാണ്. അതെ അതെ. പക്ഷെ എന്താന്ന് വെച്ചാൽ അജ്മലാജു ബ്രോയിനെ മാത്രമേ കാണുള്ളൂ, ഞാൻ അവിടെ ഉണ്ടെന്നേ കാണില്ല. അല്ല, അത് അജ്മലാജു മാത്രല്ല, മിക്കവരും അങ്ങനെയാണ്, പൊതുവെ ഇവിടെ വരുന്ന എല്ലാരും അങ്ങനെയാണ്. പക്ഷെ എന്താ അറിയാ സംഭവം, നമ്മൾക്ക് വരുന്ന എല്ലാവരും കൂടുതലും മെയിൽസ് ആണ്. നമ്മുടെ ചാനലിൽ കൂടുതൽ എല്ലാവരും മെയിൽസ് തന്നെയാണ്. ചിലപ്പോ അതായിരിക്കും കാരണം. കുഴപ്പമില്ല, എന്നെ ഒരാണായിട്ട് ഉണ്ടാവും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് ആർസിഎം പ്രൊമോന്റെ ഒരു റിമിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു കട്ടാണ്, ഫാൻ കട്ടാണ് ശരിക്ക്. നമുക്ക് അതിന്റെ വീഡിയോ കാണാം. എന്തായാലും കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. യെസ്. നാളെ തുടങ്ങുകയല്ലേ അറ്റിങ്ങനെ പോകട്ടെ. ആർസിഎം എന്തായാലും എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അല്ലെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ എല്ലാ ട്രെയിലറും ടീസറും അതുപോലെ പാട്ടും എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ അകത്തുള്ള പെർഫെക്റ്റ് അടി, എല്ലാ അടിയാണ് എടുത്തേക്കണം. മൊത്തം എല്ലാ തല്ലും കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ആർസിഎം പ്രൊമോ അല്ലെങ്കിലും മാസം, അതെ ഓൾറെഡി മാസം. നമ്മൾ ഓൾറെഡി കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആർസിഎം പ്രൊമോന്റെ. അല്ലെ, പിന്നെ നമ്മൾക്ക് എന്തുകൊണ്ടാണ് ആറാട്ട് ഇത്ര ആവേശം വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഇതുപോലെ ഒരു ലാലേട്ടന്റെ പടം നമ്മളെല്ലാവരും നമുക്ക് അങ്ങനത്തെ ഒരു പടം കിട്ടിയില്ല. കാരണം നമ്മളിപ്പം ലാസ്റ്റ് ഇറങ്ങിയതായാലും നമ്മള് ബ്രോഡാഡി ആയാലും അല്ലെങ്കിൽ ദൃശ്യം 2 ആയാലും രണ്ടും OTT ആയിരുന്നു. അതിലിടക്ക് വന്ന മരക്കാരാണെങ്കിൽ നമുക്ക് അത്ര വലിയ ഒരു കിട്ടിയില്ല. നമ്മള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഡേ രാവിലെ തന്നെ 3 മണിക്ക് 6 മണിക്കോ 7 മണിക്കോ പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ഇതിൽ പോയിട്ടായിരുന്നു. എന്തായാലും നമ്മള് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇത്രയും ഗംഭീരായിട്ടുള്ള കുറെ ട്രെയിലറും കാര്യങ്ങളും, എന്നാലും നമ്മൾ അത്രയധികം ഹൈപ്പ് കൊടുക്കുന്നുമില്ല. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ എന്താ പറയാ, നമുക്ക് അത്രയും ആവേശമുള്ള, കാരണം ഹൈപ്പ് കൊടുത്ത് ചിലപ്പോ എപ്പോഴും പോവാറുണ്ട്. അതിപ്പോ ഓരോ സാധനങ്ങളും മസാല എന്റർടൈനർ ആണ്, കറക്റ്റ് എന്താ പറയാ, തകർത്തെടുക്കാൻ പറ്റുന്ന ഒരു ആഘോഷിക്ക് തിയേറ്ററിൽ അടിച്ചു പൊളിക്കാം. ആ ഒരു രീതിയിൽ, ആ ഒരു രീതിയിലാണ്. കാരണം പാട്ടുകളായാലും എല്ലാം എല്ലാ ട്രെയിലറിലെല്ലാം കാണിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് അല്ലെ, അടിച്ചു പൊളിക്കാം. ലോജിക്ക് അങ്ങോട്ട് പോയേക്കാം അല്ലെ, നല്ല അടി പിടി എല്ലാം കാണാൻ പറ്റും. നമ്മളും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണും. നമ്മള് എന്താ പറയാ, ഇന്ന് തന്നെ കാണാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ കാണും, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും കാണാൻ ശ്രമിക്കും. മാക്സിമം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോന്റെ ഇടയിൽ വന്നിട്ട് കമന്റ് അറിയിക്കാം നിങ്ങളുടെ അഭിപ്രായം, എങ്ങനെയാണ് പടം, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ എന്നുള്ള സംഭവങ്ങളൊക്കെ. എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന അടിപൊളി പടം തന്നെയാണ്. അതല്ലേ, കാരണം ഇല്ല കാരണം നമ്മള് ഉദയകൃഷ്ണ എന്ന് പറഞ്ഞ റൈറ്ററിന്റെ മുന്നിൽ നല്ല വിശ്വാസമുണ്ട്, ബി ഉണ്ണികൃഷ്ണന്റെ മേലെയും വിശ്വാസമുണ്ട്. വിശ്വാസം കൂടുതലാണല്ലോ. എല്ലാരും കൂടി വരുമ്പോ പോസിറ്റീവ് ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, ഇതൊരു ഗംഭീര പടമായിരിക്കും ലാലേട്ടന്റെ. എന്തായാലും ട്രെയിലറും പാട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു അഴിഞ്ഞാട്ടം തന്നെയായിരിക്കും, അത് ഷുവറാണ്. ആ അഴിഞ്ഞാട്ടം പെർഫെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പടം, അങ്ങ് റേഞ്ച് മാറും. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി പടം കണ്ടതിന് ശേഷം പറയാം തന്നെ പറയാം. അപ്പൊ എല്ലാരും പോയി കാണാ, അടിച്ചു പൊളിക്കാ, നിർത്താവുന്ന. അതെ, അപ്പൊ എന്തായാലും പടം കണ്ടതിന് ശേഷം നമ്മൾ ബാക്കി പറയാം. പുതിയ വീഡിയോ ഇട്ട് വരുന്നവരേക്കും ബൈ.